എൻ്റെ പേര് സോന മരിയപ്പായസ്. ഞാൻ ലോകപ്രശസ്തമായ ഭരണങ്ങാനം സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. ഞാൻ അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കൂടെയുള്ളത് ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ജോസ് അഞ്ചേരിലും ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് വികാരിയച്ഛൻ ഫാദർ പോൾ പാറക്കലുമാണ്. പിന്നെ ഇത് എൻ്റെ അച്ചച്ചയും എൻ്റെ അമ്മയുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹൈക സോന മരിയ അധികാരം ഭരണങ്ങാനം പുറനാപ്പള്ളി ഇടവകാംഗമാണ്. ഈ പള്ളിയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന ഗായിക സംഘത്തിലെ അംഗവുമാണ്. നന്നായിട്ട് പാടുവാനുള്ള കഴിവ് സിദ്ധി ഈ കുഞ്ഞിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെ അനുമോദിപ്പിക്കുന്നു. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ജീവനായി നിറഞ്ഞ സ്നേഹനാഥനെ വരൂ എന്നുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ദൈവത്തിന് നമ്മളോടുള്ളൊരു സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ തോന്നിയത്. Thank you.
കരോളിൻ ടോം, പാലാ സെൻറ് തോമസ് കത്തീഡ്രപ്പള്ളി ഇടവകാംഗമാണ്. ചൂണ്ടച്ചേരി സാൻ ജോസ് പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ. ഇതെൻ്റെ പപ്പ ടോം ജോസഫ്. ഇതെൻ്റെ മമ്മി ലാലി. ഞങ്ങൾ 5 മക്കളാണ്. മൂത്ത ചേച്ചി കാനഡയിൽ BSc നേഴ്സായി വർക്ക് ചെയ്യുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. ചേട്ടൻ്റെ പേര് ഡിന്നി. ഒരു വാവയുണ്ട് അവർക്ക്, ആൻഡ്രിയ. 2ാമത്തെ ചേച്ചി ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എൻജിനീയറായി വർക്ക് ചെയ്യുന്നു. ചേച്ചിയുടെ പേര് ജൂലിയ. എൻ്റെ ചേട്ടായിയാണിത്. ചേട്ടായിയുടെ പേര് കോളിൻ ടോം. ഇതെൻ്റെ ട്വിൻ സിസ്റ്റർ ക്രിസ്റ്റി ടോം. ഞങ്ങൾ സാൻ ജോസിലാണ് പഠിക്കുന്നത്. ആദ്യമായി തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ച കുറേ ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കത്തീഡ്രലിലെ കൊയറിലെ ലീഡറായ ഷായ് സാറും, റജീന സിസ്റ്ററും, റോസിൻ സിസ്റ്ററും, മരിയ സിസ്റ്ററും, അവരെല്ലാവരും എൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. പൗരാണികത്വം കൊണ്ട് ശ്രദ്ധേയമായ പാലാ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ അംഗമാണ് തോട്ടപ്പള്ളി വീട്ടിൽപ്പെട്ട കരോളിൻ ടോം. ഇവിടുത്തെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും, പ്രത്യേകിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളോടും ഏറെ സഹകരിച്ച് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന കരോളിൻ ടോം ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. എൻ്റെ മക്കളിൽ 5 പേരിൽ ഇളയവരായ ട്വിൻ സഹോദരിമാരാണ് ഇവർ. അതിൽ കരോളിൻ നന്നായി പാടുമായിരുന്നു. ക്രിസ്റ്റിയും നന്നായിട്ട് പാടും, എങ്കിലും കരോളിനാണ് ചാൻസ് കിട്ടിയത്. അവളുടെ രൂപതയിൽ പാടാൻ പോയി ഫസ്റ്റ് വാങ്ങി. അതിൻ്റെ പേരിൽ അവൾക്ക് ഷാലോമിൽ പാടാനുള്ള അവസരം കിട്ടി. നന്നായി എപ്പോഴും പാടും അവൾ. പാടി വളരണമെന്നുള്ള ആഗ്രഹവും അവൾക്കുണ്ട്. എങ്കിലും ഇപ്പോൾ ഷാലോമിലൊരു അവസരം കിട്ടിയതിന് ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത പറയുകയാണ്. ഞാനിന്ന് പാടാൻ പോകുന്ന ഗാനം ഈശോ എൻ്റെ പ്രാണേശ്വര. ദൈവത്തെ ഞാൻ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ പരം വേറൊരു സ്നേഹമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ ഞാൻ എൻ്റെ പ്രാണേശ്വരനായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ ഈ ഗാനം ആലപിക്കുന്നു. നീ എന്നിൽ നനഞ്ഞു
സോനാറൂബി ചാക്കോ, മുട്ടം സിബിഗി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ ഇടവകാംഗമാണ്. ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശാന്താജ്യോതി പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ എന്നോട് കൂടി ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനായ ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപറയലും പിന്നെ എൻ്റെ പപ്പയും മമ്മിയുമാണ്. ഞങ്ങളുടെ മകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കഴിവിനെ ദൈവമഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് ദൈവം തന്നതല്ലാതൊന്നും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ് എന്ന ബോധ്യമാണ് എന്നെ ഈ ഗാനം തിരഞ്ഞെടുക്കാൻ പ്രചോദിപ്പിച്ചത്. ഇല്ല എൻ്റെ ജീവിതം.
ഞാൻ അനിറ്റ മാത്യു, മുട്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ ചെവിഗിരിയിലെ അംഗമാണ്. ഞാൻ കോപ്പറേറ്റീവ് കോളേജിൽ പ്ലസ് ടുവിന് പഠിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപറയിലാണ്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടായി, വല്യമ്മച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മകൾക്ക് ഇത് പാടാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവമഹത്വത്തിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. പള്ളിയിൽ പാടുവാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ ദൈവത്തിന് സന്തോഷവും നന്ദിയും പറയുന്നു. ഞാൻ പാടാൻ പോണ പാട്ട് അമ്മേ അമലേ എന്ന പാട്ടാണ്. പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം മാതാവിനോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാണ് പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. ും